എങ്ങനെയാണൊരു പേപ്പർ ഡൈസ് വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിനാവശ്യം രണ്ട് പേപ്പറും ഒരു മാർക്കറുമാണ്. നമുക്ക് ബുക്കിൻ്റെ പേജസ് അല്ലെങ്കിൽ എ ഫോർ ഷീറ്റും ഉപയോഗിക്കാം. ആദ്യം നമ്മൾ ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ ഒരു സമചതുരം സ്ക്വയർ ആക്കാൻ വേണ്ടി ഇങ്ങനെ മടക്കുക. എന്നിട്ട് നഖം വച്ച് നല്ലതുപോലെ അമർത്തുക. ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് മുറിച്ചു മാറ്റാം. ഇപ്പോൾ നമ്മൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തുറന്ന് അടുത്ത വശം ഇതുപോലെ മടക്കുക. മടക്കിയതിന് ശേഷം നഖം വച്ച് നല്ലതുപോലെ അമർത്തുക. ഇനി ഈ പോയിന്റിൽ നിന്നും നടുവിലുള്ള പോയിന്റിലേക്ക് ഇതുപോലെ മടക്കുക. ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് മടക്കുക. എല്ലാ വശവും മടക്കിയതിന് ശേഷം നന്നായി നഖം വച്ച് അമർത്തണം. നോക്കൂ, ഇപ്പോൾ നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ രണ്ട് വശം തുറക്കുക. അതിനുശേഷം ഈ പോയിന്റിനും കുറച്ചപ്പുറത്തായി ഇതുപോലെ മടക്കുക. നമുക്കിത് മൂന്ന് തുല്യ ഭാഗങ്ങളായാണ് ആക്കേണ്ടത്. നോക്കൂ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഭാഗം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും അങ്ങനെ ചെയ്തെടുക്കാം. നോക്കൂ, ഇവിടെ നമുക്ക് വരകൾ വ്യക്തമാണ്. ഇനി നമ്മൾ ഈ ഒരു സമചതുരം പോലെ കാണുന്ന പോർഷൻ വിട്ടിട്ട് ഇതുപോലെ മുകളിലേക്ക് മടക്കുക. അതിനുശേഷം അതുപോലെ സമചതുരം വിട്ടിട്ട് താഴേക്കും മടക്കുക. നോക്കൂ, ഇനി ഈ ഒരു പോയിന്റിൽ അമർത്തിയതിന് ശേഷം ഇതുപോലെ പേപ്പർ മടക്കുക. ഇനി ഈ ഭാഗം ഉള്ളിലേക്കാക്കി അമർത്തുക. ഈയൊരു ഭാഗവും നമുക്കങ്ങനെ ആക്കിയെടുക്കാം. നോക്കൂ, ഇപ്പോൾ നമുക്ക് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം മറ്റേതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. നോക്കൂ, ഇപ്പോൾ നമുക്കൊരു ക്യൂബ് രൂപം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുത്തുകൾ ഇട്ടുകൊടുക്കണം. അതിനായി നമ്മൾ ഒരു മാർക്കർ ഉപയോഗിക്കും. ഈ ഭാഗത്ത് ഒരു കുത്ത് ഇട്ടുകൊടുക്കാം.
ഗ്ലാസുകൾ ഇട്ട് കൊടുക്കാം. ഒന്നും പാനം കൂട്ടിയാൽ 7. ഇവിടെ 2 കുത്തുകൾ ഇട്ട് കൊടുക്കാം. രണ്ടിന് നേരെ പിറകുവശത്തായി 5 കുത്തുകൾ ഇട്ട് കൊടുക്കാം. ഇവിടെ 3 കുത്തുകൾ ഇടാം. മുന്നിന് നേരെ പിറകുവശത്തായി 4 കുത്തുകൾ ഇടാം. നോക്കൂ, 1 6 കൂട്ടിയാൽ 7, 2 5 കൂട്ടിയാൽ 7, 3 4 കൂട്ടിയാൽ 7. ഒരു ഡൈസിന്റെ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ 7 എന്ന ഉത്തരം കിട്ടണം. നോക്കൂ, ഇവിടെ നമ്മുടെ ഡൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഡൈസ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ.